നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, നമ്മൾ തത്തുമയ ന്യൂസിലൂടെ തന്നെയാണ് നമ്മുടെ കായംകുളം സ്വദേശിയായിട്ടുള്ള, അല്ലെങ്കിൽ മാവേലിക്കര കായംകുളം പ്രദേശങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു അഭിഭാഷകൻ കൂടിയായിട്ടുള്ള, പ്രാദേശിക തലത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു അഭിഭാഷകനെ പറ്റി നമ്മൾ ഒരു വാർത്ത പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് മുജീബ് റഹ്മാൻ എന്നാണ്. നമുക്കറിയാം അദ്ദേഹം NCP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അവിടുത്തെ പ്രാദേശിക തലത്തിൽ, ഒരുപക്ഷെ അതിൻ്റെ ജില്ലാ ചുമതലയിലോ സംസ്ഥാന ചുമതലയിലോ ഒക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അയാളെ പറ്റി കായംകുളത്ത് ഉള്ള, അല്ലെങ്കിൽ കായംകുളം സ്വദേശിനിയായിട്ടുള്ള ഒരു വീട്ടമ്മയുടെ നഗ്ന ചിത്രങ്ങൾ വെച്ച് അവരെ ഭീഷണിപ്പെടുത്തി, അവരിൽ നിന്ന് പണം തട്ടി എന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യവുമൊക്കെ ആ വിഷയത്തിന് ലഭിച്ചിരുന്നു. അപ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ, ആ മനുഷ്യനെ പറ്റിയിട്ടുള്ള നിരവധി പരാതികൾ, നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അയാൾക്ക് അന്തർദേശീയ തലത്തിൽ ഹവാല ഇടപാടുകാരുമായിട്ട് ബന്ധമുണ്ട്, അതേപോലെ തന്നെ വിദേശത്തു നിന്നും സ്വർണം കടത്തുന്ന സംഘങ്ങളുമായി ബന്ധമുണ്ട്, മാത്രമല്ല തീവ്ര മത സംഘടനകളുമായി, അതായത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ സപ്പോർട്ട് നൽകുന്ന തീവ്ര ഇസ്ലാമിക മത തീവ്ര സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ തരത്തിൽ ഒരു വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത് ഏകദേശം അതിനോടുള്ള, അതിനെ നീതീകരിക്കുന്ന തക്ക തെളിവുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ മുജീബ് റഹ്മാൻ ഈ ഒരു അവസരത്തിൽ വാർത്താ പ്രാധാന്യം നേടുന്നത്, ഇയാൾ സ്വാഭാവികമായും ഇന്ത്യൻ പ്രധാനമന്ത്രി ആദരണീയനായിട്ടുള്ള, ലോക ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിക്ക് എതിരെ വീണ്ടും ഒരു നട്ടാൽ കുരുക്കാത്ത ഒരു നുണപ്രചരണവുമായി കുറേ നാളുകൾക്ക് ശേഷം രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഒരു വലിയ വാർത്താ പ്രാധാന്യത്തിലേക്ക് ഇയാളെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു TV ചാനലാണ് സൂര്യ TV, സൺ നെറ്റ്വർക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സൂര്യ TV ഒരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ് കഥകൾക്കപ്പുറം എന്ന പരിപാടി. നമുക്കറിയാം അത് ചില മിത്തുകളെയൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില എക്സാഗ്രേഷൻസൊക്കെ കൂട്ടിക്കലർത്തി നിർമ്മിച്ച് സംപ്രേഷണം ചെയ്യുന്ന സൂര്യ TV ഒരു പരിപാടിയായിട്ടുള്ള കഥകൾക്കപ്പുറം എന്ന ഈ ഒരു പരിപാടിയുടെ മാർച്ച് 2020 മാർച്ച് 26 സംപ്രേഷണം ചെയ്ത, അതിൻ്റെ 88 എപ്പിസോഡിൽ സംപ്രേഷണം ചെയ്ത അതിൻ്റെ കണ്ടൻറ്റിലാണ്, ആ ഒരു എപ്പിസോഡിനെ സംബന്ധിച്ചാണ് മുജീബ് റഹ്മാനും ഈ ഒരു അവസരത്തിൽ വീണ്ടും വിവാദ നായകനാകുന്നത്. ആ എപ്പിസോഡിൽ കഥകൾക്കപ്പുറം എന്ന പരിപാടി പറയുന്നത്, ഗുജറാത്തിൽ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മരണമടഞ്ഞ പ്രാണേഷ് പിള്ളയുടെ പിതാവ് ഒരു ഗോപിനാഥൻ പിള്ള, അദ്ദേഹത്തെ പറ്റിയുള്ള ഈ അദ്ദേഹത്തെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടി, അദ്ദേഹത്തെ പ്രധാനമായി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു മാർച്ച് 26 സൂര്യ TV സംപ്രേക്ഷണം ചെയ്ത കഥകൾക്കപ്പുറം എന്ന പരിപാടിയുടെ 88 എപ്പിസോഡ്. ഈ എപ്പിസോഡിലാണ് മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കെതിരെ അപവാദ പ്രചരണം ഈ മുജീബ് റഹ്മാൻ നടത്തിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിമർശനമായി ഉയരുന്നത്. അതാണ് വലിയ പ്രതിഷേധത്തിന് വകവച്ചിരിക്കുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് വേണ്ടി ഉണ്ടാക്കിയ വ്യാജ ഏറ്റുമുട്ടലായിരുന്നു ഈ സംഭവമെന്ന് മുജീബ് റഹ്മാൻ പറയുന്നു. ഇപ്പോൾ നമുക്കറിയാം കായംകുളം, മാവേലിക്കര, അല്ലെങ്കിൽ ഓച്ചിറ ആ പ്രദേശങ്ങളിലൊക്കെ പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന NCPയുടെ ഒരു നേതാവായിട്ടുള്ള, അല്ലെങ്കിൽ കായംകുളം മാവേലിക്കര കോടതികളിലൊക്കെ അഭിഭാഷക വൃത്തി ചെയ്യുന്ന ഈ മുജീബ് റഹ്മാനെ ഏത് തരത്തിലുള്ള ആധികാരിക രേഖയാണ് ഗുജറാത്ത് ഏറ്റുമുട്ടലിനെ പറ്റിയിട്ട്, ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചത് എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളാണ് ഇയാൾക്ക് നേരെ ഉയരുന്നത്. നമുക്കറിയാം ഇയാളിപ്പോൾ കുടുങ്ങിയിട്ടുള്ള പെണ്ണ് കേസ്, ഇയാളിപ്പോൾ കുടുങ്ങിയിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസ്, ഇയാളിപ്പോൾ കുടുങ്ങിയിട്ടുള്ള ഹവാല ബന്ധങ്ങൾ, ഇയാൾ കുടുങ്ങാൻ പോകുന്ന നിരവധി ദേശവിരുദ്ധ ശക്തികളുമായുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുജീബ് റഹ്മാൻ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത്. അവർ ഇത് തെളിവ് സഹിതം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്ര ഏജൻസികളെയും വരെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന പറഞ്ഞ BJP മാവേലിക്കര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹരീഷ് കാട്ടൂർ, അദ്ദേഹം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തെളിവുകൾ സഹിതമാണ്, വ്യക്തമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP ഇത്തരത്തിൽ ഇയാൾക്കെതിരെ ഒരു പരാതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ വിശദാംശങ്ങളെ പറ്റി BJP മാവേലിക്കര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ഹരീഷ് കാട്ടൂർ തന്നെ തത്തുമയ ന്യൂസിനോട് പ്രതികരിക്കുന്നു.
ആ നമ്മള് ഈ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാന് അതായത് ഗുജറാത്തില് ലഷ്കറെ തൊയ്ബയുടെ ചാവേറുകളായിട്ടുള്ള ഇഫ്രത് ജഹാന് രണ്ട് പാകിസ്ഥാൻകാരടക്കം, അതുകൊണ്ട് തന്നെ ഈ മാവേലിക്കര കാരമൂട് സ്വദേശിയായിട്ടുള്ള പ്രാണേഷ് കുമാർ, അയാള് മതം മാറിയിട്ട് മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്ന് ഇവര് കൊല്ലപ്പെടുന്ന സമയത്ത് ഈ മുജീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ള മതതീവ്രവാദ സംഘടനകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാർ ഈ പ്രാണേഷ് കുമാറിന്റെ അച്ഛനെ ഗോപിനാഥപിള്ളയെ കൂട്ടുപിടിച്ചിട്ട് വിവിധ മനുഷ്യാവകാശ സംഘടനകളിലും കോടതികളിലുമൊക്കെ പിറകില് ഇവര് നിന്നുകൊണ്ട് ഈ മുൻപില് ഈ പ്രാണേഷ് കുമാറിന്റെ അച്ഛനെ നിർത്തിക്കൊണ്ട് പല ഹർജികളും കൊടുത്ത് അതെല്ലാം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരായിട്ട് മുസ്ലിം ജനസാമാന്യത്തിന്റെ ആ ഒരു എതിർപ്പ് സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവര് വളരെ അധികൃതമായിട്ട് ഇതെല്ലാം ചെയ്തത്. ഇപ്പൊ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കോടതികളെല്ലാം അവരെ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം വ്യാജം ഏറ്റുമുട്ടലാണെന്നും പറഞ്ഞ് ഇവര് കൊടുത്തുള്ള ഹർജികളെല്ലാം തീർപ്പാക്കി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു സത്യം നിലനിൽക്കെ തന്നെ ഈ കഴിഞ്ഞ മാർച്ചിന്, അതായത് നമുക്കറിയാം ഈ സി എക്കെതിരായിട്ടൊക്കെ ഒരു മുസ്ലിങ്ങൾക്കിടയില് ഒരു രാജ്യവിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാൻ ഈ ഭീകര സംഘടനകൾ മതതീവ്രവാദ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ കഴിഞ്ഞ മാർച്ചില് ഈ മുജീബ് റഹ്മാനും അതേകൂട്ട് തന്നെ സൂര്യ ടിവിയുടെ ഈ പരിപാടിയുടെ കഥകൾക്കപ്പുറം എന്ന് പറഞ്ഞൊരു പരിപാടിയിലൂടെയാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഈ കഥകൾക്കപ്പുറം പരിപാടിയുടെ മിക്കവാറും അതിന്റെ സംവിധായകനെ അതുകൂട്ടുള്ള രചയിതാവൊക്കെ ഈ പറഞ്ഞിട്ടുള്ള തീവ്ര നിലപാടുള്ള സംഘടനകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ഇവര് അതിന്റെ ഒരു 88-ാമത് എപ്പിസോഡ് ചെയ്തേക്കുന്നതിനകത്ത് ആസൂത്രിതമായിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രത് ജഹാനെയും ഈ പ്രണേഷ് കുമാറിനെയും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി നിർദ്ദേശം കൊടുത്തിട്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുള്ളതാണ് എന്നതാണ്. അതോടൊപ്പം തന്നെ ഇവരെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മുജീബ് റഹ്മാൻ വളരെ കൃത്യമായി ഇതിനകത്ത് പറയുന്നുണ്ട് ഇസ്രത് ജഹാൻ എന്ന് പറയുന്നത് ഈ പ്രാണേഷ് കുമാർ പിന്നീട് മതം മാറി ജാവേദ് എന്നൊരു പേര് സ്വീകരിക്കുകയാണ്. ഈ പ്രാണേഷ് കുമാറിന്റെ ഭാര്യയാണ് ഇസ്രത് ജഹാൻ എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിന്റെ വസ്തുതകൾ നമുക്കറിയാം. ഈ പ്രാണേഷ് കുമാറിന്റെ ഭാര്യയുടെ സാജിദ എന്നാണ്, അവര് മഹാരാഷ്ട്രക്കാരിയാണ്. ഈ പിന്നെ ഇസ്രത് ജഹാനുമായിട്ട് ഇസ്രത് ജഹാനെ ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അവർ ചിലപ്പോൾ ഇവിടെ വന്നുപോയിട്ടുണ്ടായിരിക്കും. കാരണം ഈ ചാരിമോഡ് എന്ന് പറയുന്ന സ്ഥലം അതിന്റെ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിൽ മത തീവ്രവാദ ശക്തികൾക്ക് വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പൊ അത്തരത്തില് വളരെ ആസൂത്രിതമായിട്ട് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്നത്തെ ആരാധ്യനായിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി അവഹേളിക്കാൻ വേണ്ടി അയാൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തിന് അനുസരിച്ചാണ് ഇത്തരത്തിലൊരു നീക്കം അവിടുത്തെ പോലീസ് നടത്തിയെന്നുള്ള ഒരു വ്യാജ ആരോപണമാണ് ഇയാൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രത് ജഹാനെ അവര് നോക്കുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീയാണ്, നരേന്ദ്രമോദി ഒരു ഹിന്ദു നാമധാരിയാണ്. അപ്പൊ ഈ വിഷയം കൂടി ഉന്നയിച്ചിട്ട് സമൂഹത്തിലൊരു വർഗീയ പേരുതിരിവിന് ശ്രമിച്ചിട്ട് ആസൂത്രിതമായിട്ട് ഒരു കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ഒരു നീക്കമാണ്. പ്രത്യേകിച്ചും ഈ CIA-ക്കെതിരായിട്ട് ഒരു മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു വികാരം നിലനിൽക്ക് ഇത്തരത്തിലൊരു കാര്യം കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ അവരുടെ ആ ഒരു CIA-ക്കെതിരായിട്ടുള്ള ആ ഒരു വികാരം ആളിക്കത്തിക്കാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നതാണ് നമുക്ക് എല്ലാവർക്കും ബോധ്യമാകുന്നിട്ടുള്ളത്. നമുക്കറിയാം അതേകൂട്ടി മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ആള് സ്വർണക്കള്ളക്കടത്ത്, ഹവാല, അതുപോലെ മത തീവ്രവാദ സംഘടനകള് പല മത തീവ്രവാദ സംഘടനകളും നേരിട്ട് ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുള്ള പല കൊലപാതക കേസുകളിലെ പ്രതികളെ സഹായിച്ചിട്ടുള്ള ആളുകൂടിയാണ് ഈ മുജീബ് റഹ്മാൻ. അപ്പോൾ ഇത് വളരെ ആശങ്കാജനകമാണ്. BJP ഇപ്പോൾ അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ മാവേലിക്കര സെറ്റുവയ്ക്ക് പറയാൻ നൽകിയിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടുതൽ തലങ്ങളിലേക്ക് DGP അതുകൂട്ടുള്ള കേന്ദ്ര ഏജൻസികളെ ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണം ആവശ്യപ്പെടാൻ വരും ദിവസങ്ങളിൽ BJP തയ്യാറായിരിക്കുകയാണ്. ശ്രീ ഹരീഷ് കാട്ടൂരിന്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് മുജീബ് റഹ്മാന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളെ പറ്റി. നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, യാതൊരു ഗവേഷണവും നടത്താതെയാണ് സൂര്യ TV പോലെയുള്ള ഒരു ഒരു വലിയ ജനകീയമായിട്ടുള്ള ഒരു മാധ്യമത്തിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അതിന് ഒരു വയോധികനായിട്ടുള്ള ഗോപിനാഥപിള്ളയെ കൂടി വീണ്ടും ആവശ്യമില്ലാതെ ഇത്തരത്തിലേക്ക് ഈ ഒരു പരിപാടിയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന തരത്തിലേക്ക് ഈ മത
തീവ്രവാദികളുടെ ഒത്താശയോടുകൂടി തന്നെ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടന്നിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം ഈ പരിപാടിയിൽ പറയുന്നത് പ്രാണേഷ് കുമാറിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട ഇസ്രത് ജഹാൻ എന്ന രീതിയിലാണ് ഈ പരിപാടി തിരക്കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ പ്രാണേഷ് കുമാറിന്റെ ഭാര്യ സാജിദ എന്ന ഒരു ഹൈദരാബാദ് സ്വദേശിനിയാണ്. പോലീസ് ഏറ്റുമുട്ടലിൽ പ്രാണേഷ്, ഇസ്രത് ജഹാൻ എന്നിവരും രണ്ട് പാകിസ്ഥാൻ പൗരന്മാരായ തീവ്രവാദികളുമാണ് കൊല്ലപ്പെട്ടത്. ഈ മുജീബ് റഹ്മാൻ അവതാരകനായിട്ടുള്ള കായംകുളത്തെ ഒരു പ്രാദേശിക ചാനലിലെ പ്രധാനിയാണ് ഈ കഥകൾക്കപ്പുറം എന്ന പരിപാടിയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ അനിൽ വള്ളിക്കോട് എന്ന് പറയുന്ന വ്യക്തി. ഈ അനിൽ വള്ളിക്കോടിൻ്റെ രചനാപാഠവത്തിൽ ഉയർന്നു വന്നതാണ് ഇപ്പോൾ ഗോപിനാഥപിള്ളയെ കരുവാക്കിക്കൊണ്ട് ഇസ്രത് ജഹാൻ പ്രാണേഷ് കുമാറിൻ്റെ ഭാര്യയാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു കെട്ടിച്ചമച്ച കഥ. അതിന് ഇവർ ഇതെല്ലാം കൂടി മറയാക്കിയാണ് ഇവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ലോകാരാധനായിട്ടുള്ള നേതാവ് നരേന്ദ്രമോദിയെ വരെ ആവശ്യമില്ലാതെ ഈ വിഷയത്തിലേക്ക് വലിച്ച് ഇഴിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അനിൽ വള്ളിക്കോട് ഈ മുജീബ് റഹ്മാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇയാൾ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ്. മാത്രമല്ല, ഈ മുജീബിനെ വെച്ച് ഒരു സിനിമ ചെയ്തിട്ടുള്ള പ്രസാദ് നൂറനാടാണ് ഈ പരിപാടിയുടെ സംവിധായകൻ. സ്വാഭാവികമായും ഈ പ്രസാദ് നൂറനാട് സംവിധാനം ചെയ്യുന്ന കഥകൾക്കപ്പുറം എന്ന പരിപാടിയിൽ ഇവരുടെ എല്ലാം ഒരു സൗഹൃദ വലയത്തിനുള്ളിൽ നിന്ന് ഇവരെല്ലാം കൂടി ചർച്ച ചെയ്ത് എടുത്ത ഒരു 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 ദുരൂഹമായിട്ടുള്ള തിരക്കഥയുടെ ഫലമായിട്ടാണ് വീണ്ടും ഒരു ഇസ്രത് ജഹാൻ, അല്ലെങ്കിൽ ഒരു പ്രാണേഷ് കുമാർ ഒരു ഒരു ആസ്പെക്റ്റിലേക്ക് ഒരു വ്യാജ വാർത്തകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു അരമണിക്കൂർ പരിപാടിയാണ്, ഏകദേശം ഒരു 22 മുതൽ 23 മിനിറ്റുകൾ വരെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പ്രാണേഷ് കുമാർ മതം മാറി മുസ്ലിം തീവ്രവാദികൾക്കൊപ്പം ചേർന്ന ഈ പ്രാണേഷ് കുമാർ എന്ന വ്യക്തിയുടെ പിതാവിനെ കൂടി ഇതിൽ കരുവാക്കിക്കൊണ്ട് ഇത്ര നിന്ദ്യമായ രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ അവഹേളിക്കുന്ന തരത്തിൽ ഈ പരിപാടി പിടിച്ചത്. ഈ പരിപാടിയുടെ തിരക്കഥാകൃത്ത് ഈ മുജീബ് റഹ്മാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള കായംകുളത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ അനിൽ വള്ളിക്കോട്. മാത്രമല്ല, ഈ പരിപാടിയുടെ സംവിധായകൻ പ്രസാദ് നൂറനാട്. ഈ പ്രസാദ് നൂറനാട് ഈ മുജീബ് റഹ്മാൻ എന്ന ആളെ വെച്ച് ഒരു സിനിമ പിടിച്ച ആൾ കൂടിയാണ്. തീർത്തും മതരാഷ്ട്രീയ സൗഹാർദ്ദം തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രതികൾ ഗൂഢാലോചന നടത്തി തയ്യാറാക്കിയ ഈ പരിപാടി തയ്യാറാക്കി ഇവരെയും പരിപാടി നിർമ്മിച്ച ഈ സംരക്ഷണം നടത്തിയ സൂര്യ ടിവിയുടെ മേധാവി ഷംനാദ് പുതുശ്ശേരിയെയും പ്രതിയാക്കിയാണ് BJP മാവേലിക്കര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹരീഷ് കാട്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടത് ഉള്ളത്. പരിപാടിയുടെ പെൻഡ്രൈവ്, മുജീബിൻ്റെ ഫേസ്ബുക്കിലെ സ്ക്രീൻഷോട്ട് എന്നിവ ചേർത്താണ് പോലീസിന് കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ കൂടി നൽകിക്കൊണ്ടാണ് പോലീസിന് ഒരു പരാതി BJP മാവേലിക്കര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹരീഷ് കാട്ടൂർ നൽകിയിട്ടുള്ളത്. പരാതി കൈപ്പറ്റിയ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുമെന്ന് പരാതിക്കാരനെ അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മുജീബിൻ്റെ സാമ്പത്തിക മത തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാക്കാം, കായംകുളംകാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയെ പ്രലോഭിപ്പിച്ച് അവരോടൊപ്പം ചെങ്ങാത്തം നടിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരുമായി അടുത്ത് അവരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ അവരെ ഭീഷണിപ്പെടുത്തി മറ്റ് പല രീതിയിലും ഉപയോഗിച്ച കേസിൽ ഈ മുജീബ് റഹ്മാൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത്ര നല്ല പുള്ളിയൊന്നുമല്ല. ഇങ്ങേർക്ക് കൃത്യമായ രീതിയിൽ ഹവാല ബന്ധങ്ങളുണ്ട്. മാത്രമല്ല, ആ പ്രദേശത്തെ ഈ ചാരുംമൂട്, ചുനക്കര, ആദിക്കാട്ടുകുളങ്ങര തുടങ്ങിയ ആ പ്രദേശങ്ങളിൽ ശക്തമായി വേരോട്ടമുള്ള മത തീവ്രവാദ സംഘടനകളുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ മുജീബ് റഹ്മാൻ എന്ന് പറയപ്പെടുന്നു. ഈ മുജീബ് റഹ്മാന്റെ ഇംഗിതത്തിന് വഴങ്ങി ഒരു അനിൽ വള്ളിക്കോടിന്റെ തിരക്കഥയിൽ പ്രസാദ് നൂറനാട് സംവിധാനം ചെയ്ത കഥകൾക്കപ്പുറം എന്ന സൂര്യ TVയുടെ ഒരു പരിപാടി. ആ പരിപാടി March 26 സംപ്രേഷണം ചെയ്ത ആ പരിപാടിയുടെ 88 എപ്പിസോഡിലാണ് ഈ വ്യാജ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും അതിനെ പുനഃസൃഷ്ടിക്കുന്നത്. സ്വാഭാവികമായും അതിൽ ഇവർ ഉന്നം വെക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ്. അദ്ദേഹത്തെ ഇകഴ്ത്തിക്കെട്ടാനുള്ള എല്ലാ വിധത്തിലുള്ള സോഴ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുണ്ട് ഉള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ പ്രാണേഷ് കുമാറിൻ്റെ ഭാര്യയാണ് ഇസ്രത്ത് ജഹാൻ എന്ന തരത്തിൽ
പറയുന്നുണ്ട്, വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. മുജീബ് റഹ്മാൻ ആധികാരികമായി തന്നെയാണ് പറയുന്നത്, ഇസ്രത് ജഹാൻ എന്ന പേരിൽ സ്വാഭാവികമായും ഒരു 19 വയസ്സുകാരി എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. ഇസ്രത് ജഹാൻ പ്രാണേഷ് കുമാറിൻ്റെ ഭാര്യയാണ് എന്ന് തന്നെയാണ് മുജീബ് റഹ്മാൻ അരക്കിട്ടുറപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രാണേഷ് കുമാറിൻ്റെ യഥാർത്ഥ ഭാര്യ സാജിദ എന്ന സ്ത്രീ ആരാണെന്ന് മുജീബ് റഹ്മാനാണ് വിശദീകരിക്കേണ്ടത്. ഒരുപക്ഷെ ഈ ഇസ്രത് ജഹാൻ പ്രാണേഷ് മതം മാറിയ പ്രാണേഷ് കുമാറിനോടൊപ്പം ഈ കായംകുളത്തും അതേപോലെ ഓച്ചിറയിലും മാവേലിക്കരയിലും ഒക്കെ വന്നിട്ടുണ്ടാകാം, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഏത് തരത്തിലാണ് ഇസ്രത് ജഹാൻ പ്രാണേഷ് കുമാറിൻ്റെ ഭാര്യയായത് എന്ന് വിശദീകരിക്കാൻ മെനക്കെടാത്ത ഈ മുജീബ് റഹ്മാനാണ് സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരമാണ്, അക്കാലത്ത് അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആഹ്വാനപ്രകാരമാണ് പോലീസ് സംഘം ഒരു വ്യാജ ഏറ്റുമുട്ടൽ നടത്തുന്നു, പ്രാണേഷ് കുമാറിനെയും ഇസ്രത്തിനെയും ഒക്കെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ മുജീബ് പറയുന്നില്ല ഇവരോടൊപ്പം കൊല്ലപ്പെട്ട രണ്ട് പാകിസ്ഥാൻ സ്വദേശികളായിട്ടുള്ള മത തീവ്രവാദികളെ പറ്റി എന്തേ മുജീബ് റഹ്മാന് മിണ്ടാട്ടമില്ലാത്തത്. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ പ്രദേശത്ത് വളരെ സജീവമായി വേരോട്ടമുള്ള മത തീവ്രവാദ സംഘടനകളുടെ അച്ചാരം പറ്റിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ തരത്തിൽ അദ്ദേഹത്തിനെതിരെ വാക്കുകൾ ഉപയോഗിക്കുന്നു. ആ പ്രദേശത്ത് നിലനിൽക്കുന്ന മത സാമൂഹ്യ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി സ്വന്തം പേരിൽ ഉയർന്നു വന്നിട്ടുള്ള താൻ പ്രതിയായിട്ടുള്ള പെണ്ണുകേസ്, പണ അപഹരണ കേസ്, ഹവാല ഇടപാടുകൾ, ഇതിൽ നിന്നെല്ലാം തന്നെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു തട്ടിക്കൂട്ട് പരിപാടി. സൂര്യ ടിവിയെ, ഷംനാദ് ബുദ്ധിശേരി, പ്രസാദ് നൂറനാടിനെ, അനിൽ വള്ളിക്കോടിനെ, ഒപ്പം ഈ പ്രാണേഷ് കുമാറിന്റെ പിതാവായിട്ടുള്ള വയോധികനായിട്ടുള്ള ശ്രീ ഗോപിനാഥ പിള്ളയെ കൂടി കരിവാക്കിക്കൊണ്ട് ഈ മുജീബ് റഹ്മാൻ നടത്തിയിരിക്കുന്നത് എന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആരോപണം. ബി ജെ പി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെയും ഇതിനെപ്പറ്റിയുള്ള പരാതികൾ നൽകാൻ ഒരുങ്ങുകയാണ്. സ്വാഭാവികമായും ഇത് കായംകുളത്തോ അല്ലെങ്കിൽ മാവേലിക്കരയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല, കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് വളരെ രൂക്ഷമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഓരോരോ രേഖകളും ഈ മുജീബ് റഹ്മാന്റെ ബൈറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ മുജീബ് റഹ്മാൻ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആധികാരികമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്തെ സാമൂഹ്യ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം തന്നെയാണ്. നമുക്കറിയാം ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം തൊട്ട് തുടങ്ങിയ ചില ചില ചൊറിച്ചിലുകൾ തന്നെയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുജീബ് റഹ്മാന്റെ പിന്നിലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷയത്തിലെ താല്പര്യം നമുക്ക് വ്യക്തമാണ്. അതിൽ സൂര്യ ടിവിയും ഷംനാദ് പുതുശ്ശേരിയും പ്രസാദ് നൂറനാടും അനിൽ വള്ളിക്കോടുമൊക്കെ കരുവാക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ ഇയാളോടൊപ്പം മനഃപൂർവ്വം ചേർന്ന് ഈ പരിപാടിയുടെ പിന്നാലെ പോയതാണോ എന്നുകൂടിയാണ് നമുക്കിനിയും അറിയേണ്ടതുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, ആദ്യം മുതലേ ഈ ഏറ്റുമുട്ടൽ നടന്ന സമയം മുതലേ പ്രാണേഷ് കുമാറിൻ്റെ പിതാവായിട്ടുള്ള ഗോപിനാഥപിള്ള പല ആളുകൾ പല മത തീവ്രവാദ സംഘടനകളുടെ കയ്യിലെയും ഒരു ചട്ടുകമായി പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനായി മാറിയിരുന്നു. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പല രീതിയിലുള്ള പരാതി കൊടുക്കാൻ വേണ്ടി പല പല മനുഷ്യാവകാശ പ്രവർത്തകർ എന്നൊക്കെ ലേബലിൽ വരുന്ന ചില മത തീവ്രവാദികൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആളുകൾ അദ്ദേഹത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണം കൂടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ മാറ്റിയെടുക്കുകയായിരുന്നു. എന്തായാലും ഒരു കാര്യമുണ്ട്, മുജീബ് റഹ്മാനോട് ചോദിക്കാനുള്ളത്, അസത്യം പ്രചരിപ്പിച്ച മുജീബ് റഹ്മാൻ സ്വാഭാവികമായും ഇസ്രത് ജഹാൻ പ്രാണേഷ് കുമാറിൻ്റെ ഭാര്യയാണെന്ന് തന്നെ ആധികാരികമായി അരക്കിട്ടുറപ്പിച്ച തരത്തിൽ നെഞ്ചിൽ കൈവച്ച് പറയുന്ന മുജീബ് റഹ്മാൻ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. പ്രാണേഷിൻ്റെ യഥാർത്ഥ ഭാര്യ സാജിദയെ പറ്റി പറയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു വ്യക്തത വരും ദിവസങ്ങളിൽ പോലീസ് അന്വേഷണത്തിൽ അല്ലെങ്കിൽ മുജീബ് റഹ്മാന്റെ മറ്റുള്ള കലാപരിപാടികളും മറ്റുള്ള ഇടപെടലുകളുമായി അല്ലെങ്കിൽ മറ്റുള്ള ചെങ്ങാത്തങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷിക്കുമ്പോൾ കള്ളി വെളിച്ചത്താകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ജെ പി കൃത്യമായ രീതിയിൽ, നമുക്കറിയാം ബി ജെ പി മാവേലിക്കര നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹരീഷ് കാട്ടൂർ പറഞ്ഞത് കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് മുഖവിലക്കെടുത്താൽ വരും ദിവസങ്ങളിൽ ഇനി മുജീബ് റഹ്മാന് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്ന് തന്നെ അറിയാം. ആവശ്യമില്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൊറിയാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് പിന്നിൽ ആരാണ്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്താണ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരോപണത്തിന് പിന്നിലെ കെമിസ്ട്രി എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ അരിയാഹാരം കഴിക്കുന്ന വ്യക്തികൾക്കെല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുജീബ് റഹ്മാനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിനെതിരെയുള്ള കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ബി ജെ പി ഈ ഒരു വിഷയം സജീവമായി ഏറ്റെടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മുജീബ് റഹ്മാനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളെപ്പറ്റി അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.